ഹലോ ഓൾ വെൽക്കം ടു ക്രാഫ്റ്റ് മീഡിയ വീഡിയോ ഒക്കെ പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്താം. അപ്പോൾ നമ്മുടെ സാധാരണ ഫ്ലവർ പോട്ടിൽ ഫ്ലവേഴ്സ് വെക്കാറുണ്ട്, എന്നാൽ ഇതെന്താ നമുക്ക് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ഒരു മുട്ടത്തോടാണ്. ആ മുട്ടത്തോട് അതിൻ്റെ ഉള്ളിലുള്ള തൊലിയൊക്കെ കളയണേ. കളഞ്ഞതിന് ശേഷം നല്ല ഫൈനായിട്ട് കൈകൊണ്ട് തന്നെ പൊടിക്കുക. മിക്സിയിൽ ഇട്ട് പൊടിക്കണമെന്നൊന്നുമില്ല, കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതാ ഈ രൂപത്തിൽ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇത് മൈദയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ മിക്സ് ചെയ്തതാണ്. അത് ഏകദേശം ഇത്ര ഒരു കട്ടിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. നല്ല ലൂസാവാതിരിക്കുകയാണ് നല്ലത്. ഇപ്പം ഞാനിവിടെ ഒരു ഇറുക്കിൽ എടുത്തിട്ടുണ്ട്. ഞാനിനി എൻ്റെ കൈകൊണ്ട് തന്നെ മൈദപ്പൊടി നമ്മുടെ ഇറുക്കിളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതായത് പോലെ റോൾ ചെയ്തെടുത്താൽ മതി. അത് ടൈറ്റ് ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ റോളായി കിട്ടുള്ളൂ, ലൂസാണെങ്കിൽ ടൈറ്റായി അങ്ങനെ റോളായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് ലെങ്ത്തിൽ ഈ മൈദപ്പൊടി നമ്മുടെ ഇറുക്കിളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഈർക്കിൾ നമ്മുടെ ഈ മുട്ടത്തോട് പൊട്ടിച്ചിട്ടതിൽ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കൈകൊണ്ടൊക്കെ ആ മൈദയിൽ നന്നായിട്ട് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഫുള്ളായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ അതിന്മേ ഒട്ടി പിടിച്ച് നിൽക്കണം. ആ രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ഈ രൂപത്തിൽ ഞാൻ 6 സ്റ്റിക്ക് അത് പല ഷേപ്പിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് കളർ ചെയ്യാം. അതിനുവേണ്ടിയിട്ട് ഗോൾഡന്, സിൽവർ, ബ്ലൂ, പിങ്ക്, അതുപോലെ ഒരു സ്കിൻ കളർ ഗ്രേ, 6 കളേഴ്സാണ്. ഇത് മെറ്റലിക് പെയിൻ്റ് ആണ്, സാധാ ഫാബ്രിക് അല്ല. ഇനി ഇതിമേ കുറച്ച് ഗ്ലിറ്ററും കൂടി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇതാ ഗ്ലിറ്ററൊക്കെ കൊടുത്ത് നല്ല ബ്യൂട്ടിഫുള്ളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗ്ലിറ്ററിന് പകരം നിങ്ങൾക്ക് മുത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടിയും നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ഈർക്കിളിമേ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഗ്രീൻ കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ലീഫ് ആഡ് ചെയ്യുകയാണ്. അതായത് ഈ മുട്ടത്തോട് ഒട്ടിച്ചതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഞാനത് ഒട്ടിക്കുന്നത്. ഒരു ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ച് ഞാൻ ഈ ഒരു രൂപത്തിലാണ് അതിന് ഒട്ടിച്ചിട്ടുള്ളത്. ഇനിയത് മുഴുവൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പോട്ട് ഒന്ന് കണ്ടേക്കാം. ഈ ബോട്ടിൽ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ്. ഇതിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടിലിമ്മ നല്ല ബ്ലാക്ക് കളറ് ഫുള്ളായിട്ട് കൊടുക്കുക. എന്നിട്ട് കളർ ഗ്ലൂ സ്റ്റിക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ ഗ്ലൂഗണ്ണാണ് ഈ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ കളർ സ്റ്റിക്ക് കിട്ടും. അങ്ങനെ റെഡ്, യെല്ലോ, വൈറ്റ് ഈ മൂന്ന് കളറിലാണ് ഞാനിപ്പോൾ ഇതിമ്മേ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഈ ബോട്ടിലേക്കാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ സ്റ്റിക്കുകൾ നമ്മൾ ഇറക്കി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റിക്കുകൾ നമ്മൾ ഈ ബോട്ടിലേക്ക് 1x1 ഇറക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ എല്ലാ സ്റ്റിക്കുകളും നമ്മുടെ പോട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ടേബിളിലോ അതുപോലെ എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റും. ഞാൻ എൻ്റെ വീട്ടിലെ ടീ പോയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ, നല്ല ഒരു വെറൈറ്റി ലുക്കില്ലേ. ഫ്ലവേഴ്സ് വെക്കുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഇനി നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.